ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ്. അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എഡിറ്റ് ഓപ്ഷന് വേണ്ടി നമ്മൾ കുറച്ച് ദിവസമായി കാത്തിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ എഡിറ്റ് ഓപ്ഷൻ ലഭ്യമാണ്. എഡിറ്റ് ഓപ്ഷൻ കാണുന്നുണ്ട്. എഡിറ്റ് ഓപ്ഷൻ മുകളിൽ തന്നെ നമുക്ക് ഐക്കണിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾ തീർച്ചയായും 200 രൂപ ഫീസ് അടച്ചതിന് ശേഷം, ഫീസ് അടച്ചാൽ മാത്രമേ ആ ഒരു ലിങ്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുകയുള്ളൂ എന്നാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറിയാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ, ആർക്കൊക്കെയാണ് എഡിറ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ മുന്നേ നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അതോടൊപ്പം റീഅറേഞ്ച്മെൻറ്റും ഒക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും മുന്നേ അലോട്ട്മെൻറ്റ് ലഭ്യമായിട്ട് ഫീ അടക്കാതെ വെളിയിൽ പോയ വിദ്യാർത്ഥികൾക്കും എഡിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അതോടൊപ്പം ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുത്ത് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഉണ്ട് എന്നാണ് യൂണിവേഴ്സിറ്റി അറിയിച്ചിരുന്നത്. പിന്നീട് അവർക്ക് എഡിറ്റ് ഓപ്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയവരാണല്ലോ എന്ന ന്യൂസ് സ്പ്രെഡാവുന്നുണ്ട്. എന്നാലും ഓൾറെഡി ടെമ്പററി അഡ്മിഷൻ എടുത്ത് ഇനി ഒരു വേറെ ഇഷ്ടപ്പെട്ടൊരു കോളേജ് കോമ്പിനേഷന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും ഒന്ന് ലിങ്കിലേക്ക് കയറി, പ്രൊഫൈലിലേക്ക് കയറിയിട്ട് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് പ്രൊഫൈലിലേക്ക് കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ണ്ടോ എന്ന്. ഓരോരുത്തർക്കും അവരുടേത് എല്ലാവരും ഒന്ന് ലിങ്കിലേക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും വൈകിയാണെങ്കിലും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വ്യത്യസ്ത കോളേജിൽ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്ത് എഡിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായും യൂണിവേഴ്സിറ്റി തന്നെ ഹെൽപ്പ് ഡെസ്ക് നമ്പറും മെയിൽ ഐഡിയും ഒക്കെ തന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വിളിക്കുകയോ മെയിൽ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ മറ്റ് കോളേജുകളിലുള്ള ഹെൽപ്പ് ഡെസ്കിലുള്ള നമ്പറും ഹെൽപ്പ് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എന്നിട്ട് എന്തായാലും ആവശ്യമുള്ള വിദ്യാർത്ഥികൾ എഡിറ്റ് ഓപ്ഷൻ പ്രയോജനപ്പെടുത്തുക. അത് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ, 5th അലോട്ട്മെൻറ്റ് ഒക്ടോബർ 20 വരുമ്പോൾ ഇതിൻ്റെ ഒരു ഇഫക്റ്റ് നമുക്ക് അവിടെ കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഈ അവസരം ഒന്ന് ഉപയോഗപ്പെടുത്തേണ്ടതാണ്.